ബഹുമാന്യരെ, പ്രിയ കലാസ്നേഹികളെ, ഇതാണ് അപ്പുക്കുട്ടൻ. 10 വയസ്സിലാണ് താൻ മദ്യപാനം ആദ്യമായി ആരംഭിച്ചതെന്ന് അഹങ്കാരത്തോടുകൂടി പലപ്പോഴും പറയുന്ന ആളാണ് അപ്പുക്കുട്ടൻ. ലോക്ക്ഡൗണിന്റെ കാലമായ കഴിഞ്ഞ 2.5 മാസക്കാലമായി അപ്പുക്കുട്ടൻ അല്പം പോലും മദ്യപിക്കാറില്ല. പക്ഷെ എന്തു ചെയ്യാം, ശരീരമാസകലം ആദ്യം വിറയലായിരുന്നു, ഇപ്പോൾ ആ വിറയൽ ഒരു നൃത്തത്തിന്റെ രൂപം പ്രാപിച്ചു എന്നാണ് അപ്പുക്കുട്ടൻ പറയുന്നത്. അപ്പോ അപ്പുക്കുട്ടനും ആപ്പും എന്താ വെറുതെ ഇരിക്കണേ? ഞാൻ വീട്ടിലോട്ട് പണം കഴിഞ്ഞോട്ട് കയറുന്നേ ഉള്ളൂ. നിങ്ങൾ മുക്കിലോട്ടൊന്നും കണ്ടില്ലല്ലേ? എന്തിനടേ മുക്കിലോട്ടാ കയറങ്ങണേ? നിനക്കറിയാമോടെ, 10-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് വെള്ളം അടി തുടങ്ങണത്. അപ്പന്റെ കുപ്പിയിൽ നിന്ന് അടിച്ചു മാറ്റിയാണ് ആദ്യമായി വെള്ളം അടി തുടങ്ങുന്നത്. അതാണ് ഈ അപ്പുക്കുട്ടൻ. മാമ നിങ്ങൾ അടിച്ചോ, പക്ഷെ എന്നെ അടിക്കരുത്. കഴിഞ്ഞ 2.5 മാസമായിട്ട് ഒരു തുള്ളി പോലും ഞാൻ അടിച്ചിട്ടില്ല. അറിയാമോടെ, ആദ്യം വിറയലായിരുന്നു, ഇപ്പൊ പിന്നെ ഡാൻസായി. ഡാൻസാ? എടേ, ഈ ദേഹം മൊത്തം വിറയ്ക്കണല്ലേ ഡാൻസ് എന്ന് പറയണത്? അല്ലേ മാമ? അപ്പ ആപ്പൊന്നും എടുത്തില്ലേ? ആപ്പ കോപ്പ്? എടേ, ഞാൻ ഫോണ് ഉപയോഗിക്കണം, നീ എവിടെയെങ്കിലും വെച്ച് എന്നെ കണ്ടിട്ടുണ്ടാ? എടേ, എനിക്ക് വല്ല ഫോണും വേണമെങ്കിൽ ഞാൻ പിള്ളേരെ ഫോണ് വാങ്ങിച്ച് ഉപയോഗിക്കും. അല്ല, എനിക്കെന്തോ ഫോണ് എവിടെ നിന്ന്? എനിക്ക് ഫോണുമില്ല കീണുമില്ലടെ. അപ്പൊ ആപ്പില്ലേ? ഏ മാമനിപ്പ 2 എണ്ണം അടിക്കണം, അത്രയേ ഉള്ളൂ. ഒരു മിനിറ്റ് ആപ്പ് 1000 അടിക്കാം. പിന്നെ എല്ലാവർക്കും ഇപ്പൊ ആപ്പ് അടിക്കണം. അവരെ എല്ലാവർക്കും അടിക്കണം. പിന്നെ ഹലോ ഡേ, സാധനുണ്ടാ? ഒരു ചെറുതെടുത്തുണ്ടോ? നമ്മളെ അപ്പുക്കുട്ടൻ മാമന്റെ വീട്ടിലെ പൈസ കൊടുക്കൂ. ആ അടേ ഉണ്ട്, നീ ചെറുതെടുത്തോ. ശരി ശരി ശരി. ആ കിട്ടോടെ. പിന്നെ എന്റെ പ്രാർത്ഥന ദൈവം കേട്ട്. മാമ ആപ്പാണ് ആപ്പരായ. മാമി ഇവിടെ ഇല്ലേ? ഓ, അകത്തിരുന്ന് സീരിയൽ കാണുന്നുണ്ട്. എന്നാ ഞാൻ പോട്ടെ. അയ്യോ, നീ അറ്റത്തോടെ കയറി വാടേ. വരട്ട വാടേ. പക്ഷെ പെഗ്ഗിന് എമ്പ് വരുവായിരുന്നു. ഓ, പൈസയെ കാര്യം ഉണ്ടടേ, ഇവിടെ ഡാൻസ് കളിച്ചിട്ട് നിക്കാം. നീ എടേ ഇത്തിരി. ഓ, ഡാൻസിലായല്ലേ? വാ, കൊണ്ടു വാടേ ഇത്തിരി. ഓ, നീ എല്ലാവർക്കും ഒരു ഗ്ലാസ് തന്നെ കൊടുക്കണത്? എടാ പ്രാന്ത, ഇപ്പൊ കൊറോണയുടെ കാലമാണ് കേട്ടാ. എടാ രായ, മോഹിക്കൊണ്ടിരിക്കാതെ ഒന്നുകൂടെ ഒഴിയടേ. എന്തോ എടാ രായ, മാമ ഇത് പിടിക്ക്, ഇതിന്റെ പൈസ ഞാൻ കൊടുത്തോളാം. ഡേ രായ, ഇത് പിടി ഗ്ലാസ്. നീ എല്ലാവർക്കും ഒരു ഗ്ലാസ്സാണ് ഒഴിച്ചു കൊടുക്കണത്? ഈ നാട്ടുകാർക്ക് ഫുള്ളും അസുഖം ഉണ്ടാക്കാൻ. പ്രിയ കലാസ്നേഹികളെ, മദ്യം വിഷമാണ്, അത് ആരോഗ്യത്തിന് ഹാനികരമാണ്, പരമാവധി ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. അവനവൻ ഉപയോഗിക്കുന്ന നിത്യോപയോഗ വസ്തുക്കൾ ദയവായി കൈമാറാതിരിക്കുക. ഒരു തോർത്താണെങ്കിൽ പോലും അതെ. അകലം പാലിക്കുക, അടുപ്പം നിലനിർത്തുക.